അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ക്രിസ്മസ് സീരീസിലെ ആറാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ്, ഒരു ബോയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഓറഞ്ച് കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇതിൽ ഞാനൊരു 6 സെൻറ്റിമീറ്ററിലുള്ളൊരു സ്ക്വയർ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 4 സൈഡും 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ പീസിൽ ഞാൻ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ്. രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്ക്വയറിൽ ഇപ്പോൾ ഒരു ക്രോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻറ്റിൻ്റെ അത് വരെ പോകണം, പക്ഷേ മുറിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ 4 സൈഡും അതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിഡിലോട്ട് അങ്ങനെ പോകരുത് കേട്ടോ. ഇനി ഞാൻ ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മിഡിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഫോം ഷീറ്റ് ആയതുകൊണ്ട് ഒട്ടി കിട്ടാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ഗ്ലൂ ഗണ് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്ത സൈഡും കൂടി ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് എങ്കിലും അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോണ്ടി അത്യാവശ്യം പൊടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബോണ്ടി താഴോട്ട് ഇതുപോലെ നീണ്ടിയിരിക്കുന്ന ഒരു പോർഷനില്ലേ, അവിടെ ഞാൻ ഇതുപോലെ നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോണ്ടിൻ്റെ അടിയത്തെ പോർഷനില്ലേ, ഒരു ഹാങ് ചെയ്ത് നിൽക്കുന്ന പാർട്ട്, അവിടെ ഞാൻ ഇതുപോലൊരു വി ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോണിൻ്റെ ഹാങ്ങിങ് പോർഷനും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബോൺ ഒന്ന് തിരിക്കാം. എന്നിട്ട് അതിന് മിഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഹാങ് ചെയ്തെടുക്കുന്ന പോർഷനില്ലേ, അത് ബാക്കിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് പോർഷനും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബോണ്ടിൻ്റെ ഒരു നീണ്ടിരിക്കുന്ന പോർഷനില്ലേ, അത് ഞാൻ ഇതുപോലെ ബാക്കിലോട്ട് റോൾ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങളെ കയ്യിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നോർമൽ ഫോം ഷീറ്റും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ പേപ്പറും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതും കൂടി ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ബോണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് ബോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാതെയും നിങ്ങൾക്ക് കുട്ടികളൊക്കെ ബോ ഒക്കെ ഇല്ലേ, അതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ വേറെ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.